ഹായ് ഫ്രണ്ട്സ്, ബ്യൂലാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പുഴുക്കാട്ടോ. കപ്പപ്പുഴുക്ക് ഞങ്ങളുടെ കണ്ണൂരില് മീനിട്ടിട്ട് ഉണ്ടാക്കുന്ന കപ്പപ്പുഴുക്കാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പം ഇത് ഏകദേശം 1 കിലോയില് 1600 ഉണ്ട് കേട്ടോ കപ്പ. പിന്നെ ഞാൻ 2 പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ചേമ്പ് ഉണ്ടെങ്കിൽ ചേമ്പും നമുക്കിതിന് യൂസ് ചെയ്യാം. ഇപ്പൊ ചേമ്പില്ല ഇവിടെ. അപ്പൊ പച്ചക്കറിയും കപ്പയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. കപ്പയും പച്ചക്കറിയും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ വെള്ളം ചൂടാകാൻ വെച്ചിട്ടാണ് ഉള്ളത്. ഇതൊന്ന് നന്നായി ചൂടായതിനു ശേഷം ഇതിൽ നമുക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ആ വെള്ളം ഒന്ന് കളയണം. കാരണം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതാന്ന് അറിയാം. നമ്മൾ ആ കപ്പയിൽ എന്തെങ്കിലുമൊക്കെ വിഷമുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതിലൊരു കൂട്ടും കൂടെ തയ്യാറാക്കണം. അരപ്പാണിത്. ഇപ്പൊ ഞാനിത് ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിൽ 2 സ്പൂണ് നല്ല ജീരകവും പിന്നെ ഒരു 6-7 ചുവന്ന ഉള്ളിയും ഒരു പിടി എന്നുവെച്ചാൽ ഒരു 10-15 വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പോൾ പൊടിയും ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒതുക്കിയെടുത്ത കേട്ടോ. അപ്പൊ ഇതും നമുക്ക് ഈ കപ്പ പുഴുക്കിന് ആവശ്യമുള്ളതാണ്. അപ്പം ഏകദേശം 10 മത്തി, വലിയ മത്തി കേട്ടോ. അപ്പൊ 10 എണ്ണമാണ് എടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് അല്പം മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കാണ്. ഇത് മീ കപ്പയുടെ കൂടെ തന്നെ ഇടാ ഞങ്ങൾക്ക്. പക്ഷെ ഇത് മുള്ളായത് കൊണ്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മാംസം മാത്രം ഒന്ന് ഞങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പൊ ഒന്ന് ജസ്റ്റ് കുടഞ്ഞിടുകയുള്ളൂ. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ഇങ്ങനെ വേവിക്കുന്നത്. അപ്പം ഈ വെള്ളം തിളച്ചപ്പോ കപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ. ഇതിന് മഞ്ഞളും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇത് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വേണം നമുക്ക് വേറെ ചൂടുവെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കും. ഇനി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചക്കായും കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ ഇതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഈ വെള്ളം ഇത് കിടന്നിട്ട് കപ്പ ഒന്ന് നല്ല തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ മീനൊക്കെ നന്നായി വെന്ത് വന്നു കേട്ടോ. ഇനിയിപ്പോ ഇത് തണുത്തതിന് ശേഷമേ ഞങ്ങൾ ഇത് ജസ്റ്റ് ഇതിന്റെ തലഭാഗം പിടിച്ച് ഇങ്ങനെ കുടഞ്ഞ് ഇടത്തുള്ളൂ. ഇതൊന്ന് തണുക്കണം. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും വെന്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മീന് റെഡിയായി കേട്ടോ. കപ്പയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മീൻ ഇട്ട് കൊടുക്കുവാണ്. ഇനി ആ മീനിന്റെ വെള്ളമില്ലേ, ഞങ്ങൾ മീൻ വേവിച്ച വെള്ളമില്ല, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പൊ ഇതില് നമ്മള് പച്ചമുളകൊന്നല്ല യൂസ് ചെയ്യുന്നത്, മുളക് പൊടിയാ കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതൊരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മീന് ഇതിലേക്ക് ഇട്ടിട്ട് ഏകദേശം 5 മിനിറ്റ് ആയി കേട്ടോ. ഇനി നമുക്കിതില് അരപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഈ അരപ്പൊന്ന് ഇച്ചിരി ഒന്ന് ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ ഒന്ന് വെന്ത് വരണം. അപ്പം അരപ്പും ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം വീണ്ടും നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരപ്പിട്ടതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ അടിക്ക് ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഇതിങ്ങനെ മുകളിൽ തന്നെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വെക്കാം. ഇപ്പൊ അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. അരവൊക്കെ നന്നായിട്ട് ഇതിൽ ചേർന്ന് വരട്ടെ. ഇനിയിപ്പോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. ഇനി ഉടയ്ക്കൽ
process like go on. അങ്ങനെ എല്ലാം നന്നായി ഉടച്ചെടുത്ത് ട്ടോ. ഇപ്പൊ ഇതാണ് നമ്മളെ കണ്ണൂരിലെ മീൻ പുഴുക്ക്. ഇപ്പൊ നിങ്ങളൊക്കെ ചിലരൊക്കെ വെക്കുന്നില്ലേ കപ്പ ബിരിയാണി, പിന്നെ ചിക്കൻ ഇട്ടിട്ട് ബീഫ് ഇട്ടൊക്കെ വെക്കൂലേ, അതുപോലെ തന്നെ ഈ കണ്ണൂരുകാര് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പുഴുക്കാണ് മീൻ ഇട്ട് വെക്കുന്നത്. ഇതിന് വേണമെങ്കിൽ അയില മീൻ ഇടാം, നമുക്ക് എന്ത് മീൻ വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ശരിക്കും ഇതിന് ചാളയും അയിലയും ആണ് ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പൊ ഇത് കഴിച്ചാൽ ഒട്ടും മതി വരാത്തൊരു റെസിപ്പിയാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്കും കമൻറ്റുകളും ചെയ്യാനും മറക്കരുത്. അപ്പം ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.